नमस्कार बिजु मिराकल फाम हाउस कृषि समृद्धियुടെ അത്ഭുത കാഴ്ചകളിലേക്ക് സ്വാഗതം। अब നമ്മൾ ഇന്ന് ആപ്പിളിന്റെ ഒരു കാര്യം കാണിക്കാം। മൂന്നാൾ ആപ്പിൾ കൊണ്ടുപോകുന്നവർ എന്നോട് ചോദിക്കാറുണ്ട്, ആപ്പിൾ കൊണ്ടുപോയി തൈ വെച്ചു കഴിഞ്ഞു ചെറിയ പൂ ഉണ്ടാകുന്നു, എന്ത് ചെയ്യണം, ആ പൂ പിടിപ്പിക്കണോ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഞാൻ ഒരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്। ഇതിപ്പോ ആപ്പിൾ പൂത്ത് നിൽക്കുന്നു, ഈ ചെടിയുടെ ഗ്രോത്ത് ഒന്ന് ശ്രദ്ധിക്കുക। ഈ ആപ്പിൾ പൂവിട്ടത് കാരണം ഈ ചെടിയുടെ ഗ്രോത്ത് തീർത്തു കുറഞ്ഞു പോയി, മനസ്സിലായോ? ഈ പൂവിന്റെ ഭാഗം ഞാൻ ഇവിടെ നിർത്തിയതുകൊണ്ട് ഇത് കുറഞ്ഞു പോയി। ഇതേ സാധനമാണ് ഇവിടെ നിൽക്കുന്നത്, തമ്മിൽ ഗ്രോത്ത് കാണിച്ചാ മൂന്നാല് ചെടി ഉണ്ടോ, അതിന്റെ ഗ്രോത്ത് കണ്ടോ ഇവിടെ പോയെന്ന്? അതേന്ന് തിരിച്ച് ക്യാമറ ഇങ്ങോട്ട് വരിക, അപ്പോൾ ഇവിടോട്ട് നോക്കുക। ഇത് പൂവിടുന്ന ഭാഗം ആയതുകൊണ്ട് ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് പൂവിട്ട കായ്ച്ചുകൊണ്ടിരിക്കുന്ന ആപ്പിളിന്റെ കമ്പാണ്, തണ്ടാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, അത് കാരണമാണ് ഇത് പൂക്കുന്നത്। അപ്പോൾ പൂത്ത് വരുമ്പോൾ നമ്മൾ ഈ പൂ പിടിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇത് കണ്ടോ, മരത്തിന്റെ ഗ്രോത്ത് കുറഞ്ഞു പോയി, ഇത് ഒരു കൈക്കുള്ളൂ। പക്ഷെ അത് ഇത് ശ്രദ്ധിച്ച് ഈ ഒരു പ്രശ്നമുണ്ട്। അപ്പോൾ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഒരു വർഷത്തേക്ക് ഉണ്ടാകുന്ന പൂക്കൾ കളയുക, അടുത്ത വർഷത്തേക്ക് മരം വലുതാകട്ടെ, മരം വലുതായതിനു ശേഷമാണ് നമുക്ക് ആ ഒരു മേഖലയിലേക്ക് പോകേണ്ടത്. അതൊന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്। എന്നാന്ന് വെച്ചാൽ ഇത് ഉണ്ടല്ലേ, ആ പൂവിട്ട ആ ചെടി ഗ്രോത്ത് കുറഞ്ഞാണ് നിൽക്കുന്നത്, ഇവിടെ എല്ലാം പൂവിട്ടത് എല്ലാം ഗ്രോത്ത് കുറവാണല്ലോ. ഇത് ഇവിടെ ഒരെണ്ണം പൂവിട്ട് പൂവിടാൻ വേണ്ടി പൂവിട്ടതാണ്, അതുപോലെ പൂ പൊഴിഞ്ഞു പോയതാണ്ടോ, ഇതും ഗ്രോത്ത് കുറവാണ് ഈ ചെടിയെ. പക്ഷെ ഇതിൽ നിന്ന് നേരെ ക്യാമറ ഇങ്ങോട്ട് ഓടിച്ചാൽ പൂവിടാത്ത ചെടിക്ക് ഗ്രോത്ത് കൂടുതലാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അത് കാണിക്കാൻ വേണ്ടിയാ. ഇത് കണ്ടോ, ഈ ഒരു വലിപ്പം ഏകദേശം ഈ ഒരു വലിപ്പം ആകാതെ പൂ പിടിപ്പിക്കരുത്. അത് പിടിപ്പിച്ചാലും ഒന്നോ രണ്ടോ പൂ പിടിപ്പിക്കുക, അതാണ് കൂടുതൽ പൂ പിടിപ്പിച്ചാൽ മരത്തിന്റെ ഗ്രോത്ത് പോവും. മരം വളർന്നിട്ട് നമ്മള് മരം വലുതായിട്ട് സൂക്ഷ്മമൂലകങ്ങളും അതുപോലെ വേണ്ട കാര്യങ്ങളെല്ലാം ഫംഗിസൈഡും ഒക്കെ കൊടുത്ത് മരത്തെ വലുതാക്കി മരം നല്ല ഭംഗിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കായ് പിടിപ്പിക്കുക. അല്ലാതെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ച കുറഞ്ഞു പോകും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആപ്പിൾ കായ്ക്കാൻ ഏത് മരത്തിനും നല്ല ഹെൽത്താണ്, ആരോഗ്യം കറക്റ്റാണ്, നല്ല കറക്റ്റാണെങ്കിൽ കൃത്യമായ പ്രൂണിങ്ങും കൂടെ കൊടുത്താൽ അത് കറക്റ്റ് ടൈമിൽ വേണ്ട കായ്ക്കാനുള്ള സൂക്ഷ്മ മൂലകങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്താൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൃഷി വകുപ്പും ഒക്കെ ആയിട്ട് സംസാരിച്ചാൽ അവർ പറഞ്ഞു തരും ഒരു ചെടിക്ക് പൂക്കാൻ സമയത്ത് എന്ത് കൊടുക്കണം, അതുപോലെ തന്നെ ഒരു ചെടിക്ക് പ്രൂണിങ് കഴിഞ്ഞാൽ ഫംഗസൈഡ് കൊടുക്കണം, കാരണം കട്ട് ചെയ്യുന്നിടത്തൂടെ ഫംഗസ് രോഗം ഉണ്ടാവാം, അവിടെ എന്ത് കൊടുക്കണം എന്നൊക്കെ നിങ്ങളുടെ കൃഷി ഓഫീസർമാരും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യാം. എന്നിട്ട് ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് കായ്പ്പിച്ചെടുക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ശ്രദ്ധ വേണം. അല്ലാതെ ഒരു ചെടി കൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് കായ്ക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് അതിന് വ്യക്തമായ പരിചരണം കൊടുക്കുക. 45 ഡിഗ്രി വരെ ആപ്പിൾ കായ്ക്കണമെങ്കിൽ ആപ്പിളിന് കറക്റ്റ് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതിനെ വളർത്തിയെടുക്കുക, ചെടി ഹെൽത്താക്കുക. ഹെൽത്താക്കി pH പ്രൂൺ ചെയ്യുമ്പോൾ കായ്ച്ചിരിക്കും. എന്നാന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന കാലാവസ്ഥ ചില്ലവർ എന്ന് പറയും, തണുപ്പിന്റെ മണിക്കൂറുകൾ, അത് രാത്രി പകൽ ചൂടാണെങ്കിലും രാത്രികാലത്ത് ഉണ്ടാകുന്ന ഹ്യൂമിഡിറ്റി മൂലം ഉണ്ടാകുന്ന ഏകദേശം ഒരു 2 മണി തൊട്ട് 6 മണി വരെയുള്ള സമയത്ത് ഒരു തണുപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം പുതിയ ഒരു വെറൈറ്റികൾ വന്നുകൊണ്ടാണ് ഈ 4 വെറൈറ്റി ചൂട് കാലാവസ്ഥയിൽ കായ്ക്കുന്നത്, അതുകൊണ്ടാണ് ആപ്പിൾ കായ്ക്കുന്നത്. പണ്ട് ഇപ്പം മഞ്ഞിൽ നിൽക്കുന്ന ആപ്പിള് എല്ലാ വെറൈറ്റിയും ഒന്നും കായ്ക്കണമെന്നില്ല. ഇപ്പോൾ നമ്മള് പുതിയതായിട്ട് വികസിപ്പിച്ചെടുത്ത വെറൈറ്റികളാണ് ചൂട് കാലാവസ്ഥയിൽ, നമ്മളല്ല, അത് എല്ലാ രാജ്യങ്ങളിലും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉണ്ട്. ആ ഒരു വെറൈറ്റികൾ വെച്ചാൽ മാത്രമാണ് കായ ഉണ്ടാകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് മാത്രം കാര്യമില്ല, വേണ്ട കാര്യങ്ങൾ കൊടുക്കുക. ഞാൻ ഈ പൂ ഇടുന്നതിനെ പറ്റി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോ ഈ ഒരു ഗ്രോത്ത് വരാൻ വേണ്ടിയാണ് ഞങ്ങൾ മരം നിർത്തിയത്. ഇപ്പോ ഈ വർഷമാണെങ്കിൽ പോലും കുറച്ച് കായ്കളെ ഇത് പിടിപ്പിക്കുകയുള്ളൂ, അത് വളർന്നിട്ട് മരത്തിന് ശക്തിയായിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പൊ ഉണ്ടോ, ദേ നോക്കി, ഈ ഒരു മേഖലയിലേക്ക് പോയി മരം വണ്ണം വെച്ച് വരണം. ഏകദേശം ഒരു 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 2 വിരൽ വണ്ണമേലും നല്ല പോലെ എത്തുന്ന സമയത്ത് നമുക്ക് കായ് പിടിപ്പിക്കാം. അപ്പോ നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക,
അതുപോലെ തന്നെ ആടുകളുടെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ മെറാക്കൽ ഫാം ഹൗസ്. അപ്പൊ കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിൽ നിങ്ങൾ ആസ്വദിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.